എത്രയൊക്കെ കാർമേഘങ്ങൾ കൊണ്ട് മൂടി വെച്ചാലും ഒരിക്കൽ സൂര്യന്റെ ശോഭ അതിനെല്ലാം മറികടന്ന് പുറത്തേക്ക് വരും. അതുപോലെ തന്നെയാണ് പ്രതിഭാധാരാളിത്തം അടക്കി പിടിച്ചു വെച്ചിരിക്കുന്ന സഞ്ജു സാംസൺ എന്ന മലയാളി ക്രിക്കറ്റ് താരത്തിന്റെ കാര്യവും. ഇന്ത്യൻ നാഷണൽ ക്രിക്കറ്റ് ടീമിൽ കാര്യമായിട്ട് ഇതുവരെ ഒരു സംഭാവനയും ചെയ്യാൻ കഴിയാതിരുന്ന സഞ്ജു വി സാംസൺ ദുർബലരായ എതിരാളികളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നെങ്കിൽ പോലും അത്രയും കൊണ്ട് എഴുതിത്തള്ളാൻ കഴിയില്ല സിംബാബ്വെ ടീമിനെ. കഴിഞ്ഞ ഈ ഒരു പരമ്പരയ്ക്ക് മുമ്പ് അവരുടെ കഴിഞ്ഞകാല പ്രകടനം നമ്മൾ കണ്ടതാണ്. ബംഗ്ലാദേശിനെ പഞ്ഞിക്കിട്ടിട്ടുള്ള വരവാണ് സിംബാബ്വെയുടേത്. അതുകൊണ്ട് അവരെ അങ്ങോട്ട് ദുർബലരായിട്ട് എഴുതിത്തള്ളാൻ കഴിയുകയില്ല. ഇന്നത്തെ മത്സരത്തിൽ അക്ഷരാർത്ഥത്തിൽ സഞ്ജു വി സാംസൺ എന്ന മലയാളി താരം നിറഞ്ഞാടുകയായിരുന്നു. ബാറ്റ് കൊണ്ടായാലും കീപ്പിംഗ് ഗ്ലൗസ് കയ്യിലെടുത്തായാലും വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത്. രണ്ട് ക്യാച്ച് ഉൾപ്പെടെ കൈക്കലാക്കി വിക്കറ്റിന് പിറകിൽ വളരെ മനോഹരമായ പ്രകടനം തന്നെയായിരുന്നു സഞ്ജുവിൽ നിന്നും ഉണ്ടായത്. അതുകൂടാതെ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വേണ്ടിയിട്ട് ടോപ്പ് സ്കോററായിട്ട് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും നമ്മുടെ സഞ്ജു വി സാംസൺ സ്വന്തമാക്കിയിരുന്നു. ഇന്ത്യക്ക് വേണ്ടിയിട്ട് മറ്റ് സ്കോർ ചെയ്ത താരങ്ങൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ശിഖർ ധവാൻ 33 റൺസ് എടുത്തു, ശുഭ്മാൻ ഗില്ലും 33 റൺസ് ആയിരുന്നു നേടിയത്, ദീപക് പുഴ 25 റൺസ് ആയിരുന്നു. സഞ്ജു വി സാംസണിന്റെ ഇന്നിംഗ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിജയം നിർണയിച്ച ആ ബോളിൽ സഞ്ജു അടിച്ച കൂറ്റൻ സിക്സ് മാത്രം മതി. എത്രമാത്രം മാസീവ് വിമ്പിൾസ് ഉള്ള പവറാണ് സഞ്ജു വി സാംസൺ എന്ന താരത്തിന് ഉള്ളത് എന്നറിയാൻ. പിന്നീട് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യയുടെ സ്കോർ ലൈൻ നോക്കുകയാണെങ്കിൽ സിംബാബ്വെയ്ക്ക് ആകെ 161 റൺസ് മാത്രമേ ഇന്ത്യക്കെതിരെ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. 42 റൺസ് എടുത്ത സീൻ വില്യംസിന്, 38 റൺസ് എടുത്ത റയാൻ ബോളും മാത്രമാണ് ഇന്ത്യക്കെതിരെ ഒരു വെല്ലുവിളി ഉയർത്തിയത്. പക്ഷെ അവരുടെ പ്രമുഖനായ താരത്തിനെ വിക്കറ്റിൽ നിന്ന് പുറത്താക്കി കുൽദീപ് യാദവ് ആയിരുന്നു ഇന്ത്യക്ക് മികച്ച ഒരു ബ്രേക്ക് ത്രൂ നൽകിയത് എന്ന് പറയേണ്ടി വരും. കൈതനോ 7, ഇന്നസെന്റ് 16, മദ്രവേ 2, ചക്കോബ 2, റാസ 16 എന്നിവരായിരുന്നു ഇത്രയധികം സ്കോർ നേടിയത്. റാസയുടെ വിക്കറ്റ് നേടിയ കുൽദീപിന്റെ കാര്യം പറയാതിരിക്കാൻ ഇവിടെ കഴിയില്ല. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ശാൽദു ഠാക്കൂർ 3 വിക്കറ്റുകളുമായിട്ട് തുടങ്ങി. സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, അക്സർ പട്ടേൽ, ദീപക് കൂട, കുൽദീപ് യാദവ് എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടി. അതിൽ കുൽദീപിന്റെ വിക്കറ്റ് എടുത്ത് പറയേണ്ടത് തന്നെയായിരുന്നു. അപ്പം കുറച്ച് പ്രശ്നമുണ്ടെന്നറിയാം, എന്നാലും താങ്ക് യു വെരി മച്ച്.